ലക്ഷ്മി 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ ചേണ്ടയില്? संशय എന്തൊരു കഷ്ടമാ ഞാൻ ഇനി എവിടെ ഒളിക്കും എങ്ങോട്ട് പോകും എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക മാഡം ചില്ലറ കിട്ടി അതുകൊള്ളാലോ ഇപ്പോ ഇവിടുന്ന് എനിക്ക് ചേഞ്ച് കിട്ടിയാ ആ നേരത്തെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നാ പേടി നിങ്ങളുടെ പൈസ എനിക്ക് ടെൻഷൻ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ മന്ദബുദ്ധിയാക്കുമോ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഓട്ടോക്കാരുടെ കാര്യമൊക്കെ കേട്ടോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ ഞാൻ നിങ്ങളെ കാളം വെള്ളി മിടിക്കുക സംസാരിക്കാൻ വന്നേക്കുന്നു ആ ശരി ശരി അതെ ഈ ചേഞ്ച് കാരണം ലേറ്റ് ആയല്ലോ നടക്ക് സൃഷ്ടി നടക്ക് കിരൺ സാറും രോഹിത് സാറും എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും ചേട്ടനകത്ത് പോയതുപോലും ഇല്ലല്ലോ ഇൻഫാക്ട് അവർ രണ്ടുപേരും അതീയിൽ ചാടിയത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ ഹീറോസിനെ പോലെ അവര് പെരുമാറിയത് എന്ത് ഡയറിംഗ് ആയിരുന്നു രണ്ടുപേരും ഒന്നും ആലോചിക്കാതെ തീയിലെടുത്ത് ചാടി ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ദേ ആർ മൈ സൂപ്പർ ഹീറോസ് മൈ സ്റ്റൂപ്പിഡ് ഇന്നസന്റ് മന്ദബുദ്ധി നീ കുറേ കിരൺ സാർ എന്ന് പറയാറില്ലേ ഇപ്പോ പോയി കാണ് നിന്റെ ഹീറോയെ ഞാൻ എങ്ങനെ സീറോ ആക്കിയെന്ന് പിന്നെ ഉണ്ടല്ലോ ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് കണ്ടോ കാണാൻ പോകുന്ന പൂരം ആരോടാണ് ചോദിക്കുന്നത് എന്റെ ചേച്ചി വേണ്ട എക്സ്ക്യൂസ് മീ സർ എന്റെ ചേച്ചി എവിടെന്ന് അറിയോ ചേച്ചി അയ്യോ ചേച്ചി എന്ന് പറഞ്ഞാ എങ്ങനെ മനസ്സിലാവാ ഞാൻ ഉദ്ദേശിച്ചത് കിരൺ നമ്പ്യാർ എവിടെയാ നിങ്ങൾ ആരാണ് അതായത് കിരൺ നമ്പ്യാരുടെ ആരാണ് നിങ്ങൾ ഞാൻ സാറിന്റെ നമ്പർ 1 ഫാനാ ഏയ് സന്തോഷേ എന്താ സാറേ വാതിലിൽ നിന്ന് ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ കാണുന്നവരെ നീ അകത്തേക്ക് കടത്തിവിടുമോ ഫാനാണ് അതാണെന്നും പറഞ്ഞ് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ കടത്തിവിടാവൂ എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ഫാൻസ് വന്നുകൊണ്ടിരുന്ന പിന്നെ പോലീസുകാർ കുറവും ഫാൻസുകാർ കൂടുതലാവുമല്ലോ ഈ കാലാവസ്ഥയിൽ എനിക്ക് ഒരു ഫാനിന്റെയും ആവശ്യമില്ല മനസ്സിലായോ പിന്നെ ഇവർക്ക് അകത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്ക് അവരുടെ കൂടെ ചെല്ലു ഞാൻ പറഞ്ഞില്ലേ സർ ഞാൻ ഫാനും ആണ് ഫാമിലിയും ആണ് ഇനി ഞാൻ പോകട്ടെ കിരൺ നമ്പ്യാറിനെ കാണാൻ പ്ലീസ് സർ ചെല്ല് താങ്ക് യു സർ താങ്ക് യു ചേച്ചി 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 എന്തിനാ കരയുന്നത് കിരൺ സർ ഒരു മിനിറ്റ് ഞാൻ കണ്ടിട്ട് വരാം കിരൺ സർ സർ ഈ ലോക്കപ്പിൽ കിടക്കുന്ന കാണാൻ എനിക്ക് വയ്യ പിന്നെ നോക്ക് ചേച്ചി കരഞ്ഞു കരഞ്ഞു തളർന്നു പോയി രോഹിത് ഇനി നമ്മൾ എന്തിന് ഇപ്പൊ കമ്മീഷണറും ഞാനും അത് ആലോചിക്കുന്ന പ്രീത പക്ഷേ सर सर प्लीज प्लीज सर 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 മിസ്റ്റർ കിരൺ ഇത്ര പബ്ലിക്കായി ഡ്രഗ്സ് കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഭയമില്ല നോക്ക് ആ ഡ്രഗ്സ് എന്റേതല്ലായിരുന്നു ആരോ എന്നെ കൊടുക്കാൻ വേണ്ടി എന്റെ പോക്കറ്റിൽ കൊണ്ട് നിട്ടതാ എനിക്കറിയില്ല അതേക്കുറിച്ച് ഒന്നും തന്നെ നോക്ക് മിസ്റ്റർ നമ്പ്യാർ പിടിക്കപ്പെടുമ്പോൾ ആളുകൾ ഇത് തന്നെയാണ് പറയാറുള്ളത് നിങ്ങൾ ഡ്രഗ്സ് എടുക്കുന്നയാളാണെങ്കിൽ പ്ലീസ് അത് ഞങ്ങളോട് പറയിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയേ പറ്റോ നോക്ക് നിങ്ങൾ ഇങ്ങനെ അടിസ്ഥാന രഹിതമായ ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ നിങ്ങളോട് കൈകൂപ്പി റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ്
ഇങ്ങനെ ഒന്നും ന്യൂസ് ചമയ്ക്കരുത്. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ നിങ്ങളൊന്നും കാണുന്നില്ലേ ഇവരെങ്ങനെ അകത്തേക്ക് വിട്ടത്? നിങ്ങളെ ഒന്നും കാണുന്നില്ലേ? നിങ്ങൾ ആദ്യം ഇവരുന്ന് പുറത്താക്ക്. ഇങ്ങനെ നോയിക്കൊണ്ടിരുന്ന അങ്ങനെ ഇവരുന്ന് പുറത്താക്ക് പ്ലീസ്. മറുപടി പറയൂ പ്ലീസ് പ്ലീസ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. കിരൺ നമ്പ്യാർ ഇവിടെ ജയിലഴിക്കുള്ളിലാണ്. നമുക്ക് പറയാൻ കഴിയും ഒരു ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം ഒരു അഴിഞ്ഞാട്ടക്കാരനാണെന്ന്. വരൂ, നമുക്ക് കിരൺ നമ്പ്യാരുമായി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. കിരൺ നമ്പ്യാർ പ്ലീസ്. അമ്മേ, അമ്മ ഈ ജ്യൂസ് എങ്കിലും ഒന്ന് കുടിക്കേ. അമ്മ ലഞ്ച് നന്നായി കഴിച്ചില്ലല്ലോ. അയ്യോ മോളെ, ഞാൻ നന്നായി കഴിച്ചതാ, നീ അത് കണ്ടില്ലെന്നേ ഉള്ളൂ. ഇത് നോക്ക്, കള്ളം പറയാൻ മോനേക്കാൾ നന്നായി പഠിച്ചിട്ടുണ്ടല്ലേ. നീ ഇതെന്താ പറയുന്നേ? ഞാൻ മഹേഷിനെ പോലെ അല്ല. മഹേഷ് എന്നെ കണ്ടിട്ടാ കള്ളം പറയാൻ പഠിച്ചെ. ഞങ്ങൾ ഒരേ ചോരയല്ലേ. അമ്മയുടെ ഒരു കാര്യം നോക്കു മോളെ, നീ നിന്റെ മരുമകളുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കും. ഇനി കുറച്ചു നാളുകളല്ലേ ഉള്ളൂ പരസ്പരം മനസ്സിലാക്കാൻ. ഇനി ഒരു 20 വർഷം കഴിഞ്ഞാ പിന്നെ അവള് നിന്നെ നിർബന്ധിച്ചു കുടിപ്പിക്കാൻ തുടങ്ങും ജ്യൂസ്. ഞാൻ അമ്മേ ഇപ്പൊ നിർബന്ധിച്ചു തരും പോലെ. അതെ അതെ അമ്മേ, ദിസ് ഈസ് നോട്ട് റൈറ്റ്. എടത്തി, ഷേളിൻ വീട്ടിൽ പോവാ. ഡ്രൈവർ ഫ്രീ അല്ലേ? ഇവളെ ഒന്ന് വീട്ടിൽ വിടണായിരുന്നു. ശരി ചേച്ചി, ഡ്രൈവർ ഫ്രീ ആണ്. ഡ്രൈവർ ഷേളിനെ വീട്ടിൽ കൊണ്ടുവിടും. ഷേർലിൻ മോളെ, ഒന്ന് നിന്നെ, ഞാൻ നിനക്കൊരു കാര്യം തരാം. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇവളെ നമ്പ്യാർ കുടുംബം സ്വീകരിച്ചപ്പോ ഇവള് നമ്മുടെ മരുമകളായി കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്റെ കൊച്ചുമകന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉറപ്പായും കൊടുക്കും. വാ മോളെ, അലമാരി എന്നൊരു സൂത്രം എടുത്തു തരാം. വാ വാ, സൂക്ഷിച്ച്. ഇപ്പൊ നീ ഒന്ന് വീണിട്ട് എണീറ്റതല്ലേ ഉള്ളൂ എന്റെ കൂടെ. അമ്മ നിനക്ക് എന്ത് തന്നാലും അതൊന്നും വേണ്ടെന്ന് പറയരുത്. എന്ത് തന്നാലും അത് മിണ്ടാതെ വാങ്ങിക്കൊള്ളണം. ഓക്കെ ഓക്കെ. ഓ എക്സ്ക്യൂസ് മീ ഷേളിൻ, ഞാനിപ്പോ വരാം, നീ ഇവിടെ ഇരിക്കും. ശരി. ഹലോ ബേബി, എന്താ നടക്കുന്നേ? ബേബി, ഇവിടെ എല്ലാം അമേസിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്ക് ഊഹിക്കാൻ പോലും ആകില്ല. ഇത്തവണ നമുക്ക് ഒരു പ്ലാനിങ്ങും വേണ്ടി വന്നില്ല, എന്നിട്ടും ഇത്ര വലിയ ബോണസ് നമ്മുടെ കയ്യിൽ വന്നു വിട്ടു. എല്ലാം അമേസിംഗ് ആയി നടക്കുന്നു ബേബി. ശരി ബേബി, നീ ഇതൊന്ന് പറഞ്ഞേ, അവിടെ നമ്പ്യാർ ഹൗസിൽ എന്താ നടക്കുന്നത്? അവര് കൺവിൻസ് ആയോ നീ രാവിലെ മുതൽ ഷോപ്പിംഗിന് പോയിരിക്കുകയാണെന്ന്? ഓഫ് കോഴ്സ്, അതെ. ഞാൻ അവരോട് എന്തൊക്കെ സ്റ്റോറിയാ പറഞ്ഞതെന്നോ? ഞാൻ അവിടെ ആ മോളിൽ പോയി, ഈ മോളിൽ പോയി, ആ ഷോപ്പിൽ പോയി. പിന്നെ നിനക്കറിയാമോ, അവസാനം ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ ആ ഷോപ്പുകാരോട് ആ വളകൾ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവരാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. വെരി ഗുഡ് ബേബി, ഐ ആം ഓൾസോ ഇംപ്രസ്ഡ് വിത്ത് യു. ഐ ആം സൂപ്പർ പ്രൗഡ് ഓഫ് യു. വെൽഡം. ഇതെന്താ ഈ ശബ്ദം കേൾക്കുന്നത്? അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ബേബി, നിനക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നിന്റെ പൃഥ്വി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വലിയൊരു ലഹള തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിനക്കത് അറിയണമെങ്കിൽ നീ ആദ്യം ആ ടി വി ഒന്ന് ഓൺ ചെയ്, അപ്പൊ നിനക്ക് മനസ്സിലാകും ആ നമ്പ്യാർ കുടുംബത്തിന്റെ മാനവും അഭിമാനവും ഒക്കെ ഈ പൃഥ്വി എങ്ങനെ മണ്ണിൽ കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന്. പിന്നെ നീ ഏറ്റവും ആദ്യം ലോക്ശക്തി ന്യൂസ് ചാനൽ ഒന്ന് ഓൺ ചെയ്യും. ഓക്കേ, ഐ വിൽ ഡു ദാറ്റ്. ബൈ. ഷെർലിന് ശരിക്കും സന്തോഷമാവും അമ്മേ. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചിരുന്നതാ. ഷെർലിൻ മോളെ വാ. ആന്റി, മുത്തശ്ശി, പ്ലീസ് ടി വി ഒന്ന് ഓണാക്കോ. എന്താ, എന്ത് പറ്റി? എന്റെ ഫോണില് ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നു. ആന്റി, പ്ലീസ് ഒന്ന് ടി വി വെക്ക്. മോളെ, ടി വി പിന്നെയായാലും കാണാലോ, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? എന്താ കാര്യം പറ? അതൊക്കെ പറയാം, ആദ്യം ടി വി വെക്ക് പ്ലീസ് പ്ലീസ്. ശരി മോളെ, നടക്ക് നടക്ക്. ഓ, അതിനർത്ഥം കാർത്തിക അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും പെട്ടെന്ന് നിർത്തിക്കോ, നിങ്ങൾ എന്റെ അനിയന്റെ കരിയർ നശിപ്പിക്കാൻ നോക്കുകയാണ്. സോ സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഐ സെഡ് സ്റ്റോപ്പ് ദിസ്. നോക്ക്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ആരും ഈ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കരുത്. ക്യാമറ ഒന്ന് മാറ്റ് പ്ലീസ്, ക്യാമറ ഒന്ന് മാറ്റ്. എടോ, തന്നോടല്ലേ പറഞ്ഞ ക്യാമറ ഓഫാക്കാൻ. ക്യാമറ മാറ്റ് പ്ലീസ്. ഇപ്പൊ എല്ലാരും കണ്ടോ, അതുപോലെ എല്ലാരും കേട്ടോ, നമ്പ്യാർ കുടുംബത്തിന്റെ മാനം ഇടിഞ്ഞില്ലാതാവുകയാണ്. സന്തോഷ്,
എന്താ ചെയ്യുന്നത് നിങ്ങൾ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും കള്ളത്തരത്തിന് കോട്ട് നിൽക്കുകയാണ്. ഇത് ശരിയല്ല. നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. എല്ലാവരും കൂടി ചേർന്ന് എന്റെ അനുജനെതിരായിട്ട് തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ പുറത്തിറങ്ങാം, പുറത്തിറങ്ങാ. ഒരു സെൻസേഷൻ ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെല്ലാം കിട്ടും. ഏയ് എല്ലാവരും ഇങ്ങനെ ടി വിയിൽ കണ്ണു നട്ടിരിക്കുന്നേ, എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ടോ? സന്തോഷ്. ശരി സാർ. നിങ്ങളോടല്ലേ മാറാൻ പറഞ്ഞേ? മാറാൻ നിങ്ങൾക്ക് കാണാം. ഈ വാർത്ത കേട്ട് മുംബൈ നഗരം മുഴുവൻ ഷോക്കിലാണെന്ന്. കിരൺ നമ്പ്യാരെ ഡ്രഗ്സ് കൈവശം വെച്ചെന്ന കുറ്റത്തിന് ഇവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. കിരൺ നമ്പ്യാർ കുറ്റക്കാരനാണെന്ന് തന്നെ പറയാം. തെളിവ് സഹിതമാണ് പിടികൂടിയിരിക്കുന്നത്. പിന്നെ എന്തിനാണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ രോഹിത് നമ്പ്യാർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ എന്തിനാണ് പറയുന്നത്? മീഡിയക്കെതിരായി ഈ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും രോഹിത് നമ്പ്യാർ എങ്ങനെയാണ് മീഡിയക്കാരോട് പെരുമാറുന്നതെന്ന്. നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം തന്നെ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കിരൺ നമ്പ്യാർ, നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടോ? സംഭവിക്കില്ല. എന്റെ കിരൺ അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ മീഡിയക്കാർ ഇതെന്താണ് പറയുന്നത്? ഇതെന്താണ് ഇവർ ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കുന്നത്? This is bloody nonsense. നമ്മുടെ കിരൺ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കില്ല. എന്റെ ഭഗവാനെ, ഇത് ഫേക്ക് ന്യൂസ് ആണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊന്നും ഓഫ് ചെയ്യ്. ഇതൊന്നും ആരും കാണണ്ട. ഈ വിവരക്കൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പോലീസുകാരുടെ മുമ്പിൽ വെച്ചാണ് മീഡിയക്കാരെ കൈയേറ്റം ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നത്. പോലീസുകാർ ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. രോഹിത് നമ്പ്യാർ മീഡിയക്കാരെ കൈയേറ്റം ചെയ്തിരിക്കുകയാണ്. ഇയാൾക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കേണ്ടതാണ്. ഈ മീഡിയക്ക് മുഴുവൻ ഉത്തരം ലഭിച്ചേ തീരൂ. ഇനി നിങ്ങൾ രണ്ട് സഹോദരന്മാർ ഇരുമ്പഴിക്കുള്ള നരകിക്കേ. ഞാൻ നോക്കട്ടെ നിങ്ങൾ ഇറക്കാൻ ആരാ വരുന്നതെന്ന്. ഈ മീഡിയ എല്ലാം ഊതിപ്പെരിപ്പിച്ച് പറയുകയാണ്. നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നു വേണ്ട. നമുക്ക് രോഹിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവൻ വരട്ടെ, അതുവരെ എല്ലാവരും സമാധാനമായിരിക്കും. ഈ രോഹിത് എന്തിനാ റിപ്പോർട്ടേഴ്സിനോട് വഴക്കുണ്ടാക്കുന്നത്? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ നമ്പ്യാർ കുടുംബത്തിന്റെ മാനക്കേടാ. അവിടെ പോലീസില്ലേ ഈ മീഡിയ നിയന്ത്രിക്കാൻ? ഇത്രയൊക്കെ നടന്നിട്ടും രോഹിത് നമ്മളെ ഇൻഫോം ചെയ്യാതിരുന്ന എന്താ? ഒരു കാര്യം ചെയ്യാം, രോഹിത്തിനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. കവിത, ഫോൺ കട്ട് ചെയ്യ്. ഞാൻ പറഞ്ഞില്ലേ ഫോൺ കട്ട് ചെയ്യാൻ? അവിടെ ഇത്രയും ബഹളം നടക്കുന്നതിനിടയ്ക്ക് നമ്മളും ഫോൺ ചെയ്ത് കാര്യം വഷളാക്കേണ്ട ആവശ്യമില്ല. പ്ലീസ്, നിങ്ങളെല്ലാവരും ശാന്തരാകൂ. രോഹിത് അവിടെയില്ലേ? അവൻ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അവന്റെ അനിയനെതിരെ ഇത്രയും വലിയൊരു കുറ്റം ആരോപിക്കപ്പെടുകയല്ലേ? അവൻ ദേഷ്യപ്പെടുക സ്വാഭാവികമാണ്. കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. പ്ലീസ്, നിങ്ങളൊന്ന് സമാധാനമായിരിക്കേ. ഞാനൊന്ന് സമാധാനമായി ആലോചിക്കട്ടെ. പിന്നെ നീ കരയാതിരിക്കുക രാധികെ. ഇനി കരയാനാണ് ഭാവമെങ്കിൽ നീ നിന്റെ മുറിയിലേക്ക് വെക്കൊള്ളൂ. ഞാനിത് എന്താ ചെയ്യുന്നേ? ആദ്യം ചേട്ടൻ ഏടത്തിയോട് ഒച്ചയുണ്ടാക്കി, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഏടത്തിയെ സമാധാനിപ്പിക്കാൻ പോയി. ഞാനൊന്ന് ഫോൺ ചെയ്തു എന്ന് കരുതി അതങ്ങനെ ബ്ലണ്ടർ ആകും. രോഹിത്തിനോടൊന്ന് സംസാരിക്കാൻ മാത്രമല്ലേ ഞാൻ ശ്രമിച്ചുള്ളൂ. ആന്റി, അതൊക്കെ അങ്ങനെയാ. ജസ്റ്റ് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. ഇനിയിപ്പോ ആന്റിക്ക് രോഹിത്തിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്തിരിക്കുന്നു? ശരിക്കും ആന്റി സംസാരിക്കേണ്ടതായിരുന്നു, പക്ഷെ മഹേഷങ്കൾ പെട്ടെന്ന് വന്ന് ദേഷ്യപ്പെട്ടു. പിന്നെ അങ്കിൾ ആന്റിയോട് ഇത്രയും ദേഷ്യപ്പെട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആന്റി അവിടുത്തെ മുതിർന്ന ആളല്ലേ, ഈ കുടുംബത്തിന് ദോഷം വരാൻ ആഗ്രഹിക്കില്ലല്ലോ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. അങ്കിളിന് കുറച്ച് സമയത്തിനുള്ളിൽ അങ്കിളുടെ തെറ്റ് മനസ്സിലാകും.
അപ്പൊ അങ്കിൾ ആന്റിയുടെ അടുത്ത് വരും മാപ്പ് ചോദിക്കാൻ. ഇപ്പൊ അങ്കിൾ അദ്ദേഹത്തിന്റെ വൈഫ് ഐ മീൻ ടു സേ രാധിക ആന്റിയുടെ അടുത്തേക്ക് പോയിരിക്കുവല്ലേ, അതിനുവേണ്ടി തന്നെ. ഏടത്തി ചേട്ടന്റെ വൈഫാണെങ്കിൽ ഞാനെന്താ മഹേഷിന്റെ ആരും അല്ലേ, ഞാൻ സ്വന്തം അനുജത്തിയാ. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമല്ലേ ഉള്ളത്. എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, എന്നിട്ടൊരു സോറി പോലും പറഞ്ഞില്ല. ഞാൻ ആദ്യം ഈ വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ എല്ലാവരും എത്ര സന്തോഷത്തിലായിരുന്നു, ഓരോ അംഗവും പരസ്പരം എത്ര സ്നേഹത്തിലായിരുന്നു, ചുറ്റുപാടുമെല്ലാം സന്തോഷം നിറഞ്ഞു നിൽക്കുമായിരുന്നു. വളരെയധികം പോസിറ്റീവ് കുടുംബമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം എത്ര പെട്ടെന്നാണ് അപ്രത്യക്ഷമായതല്ലേ. ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിണക്കം കാണും. ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്നു, അനിയത്തി ചേട്ടനുമായി പിണങ്ങിയിരിക്കുന്നു. സൂപ്പർ. ഞാനും പുന്നുവും എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ ഒരു വശം ഞാൻ കണ്ടുകഴിഞ്ഞു. സന്തോഷമായി. ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഞാനൊന്ന് ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നോട്ടെ. പിന്നെ ഈ താജ്മഹൽ പോലുള്ള വീട് നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ഷേർലിൻ എന്നല്ല. നീ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ, പ്ലീസ് ഇവിടെ ഇരിക്ക്. രാധികേ നീ പ്ലീസ് ഒന്ന് കരയാതിരിക്കേ. നീ ധൈര്യം കൈവിട്ടാൽ പിന്നെ എന്താകും? നീ കരയാതിരിക്കേ, ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാകും. മഹേഷ് എങ്ങനെ എല്ലാം ശരിയാകുന്ന, എന്റെ കിരൺ മോൻ ജയിലിലാണ്. അത് തെറ്റായ കുറ്റം ആരോപിച്ച് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ കിരൺ തെറ്റായ ഒരു കാര്യം ചെയ്യില്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? അവരെ മോചിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ കണ്ടോ രോഹിത്, രോഹിത് എത്ര വിഷമത്തിലാണ്. മീഡിയ സത്യം ബോധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ. പ്ലീസ് മഹേഷ് കരയാതിരിക്കേ, എല്ലാം ശരിയാകും. നീ നോക്ക്, നിനക്ക് എന്നെ വിശ്വാസം. എങ്ങനെ വിഷമിക്കാതിരിക്കും? എന്റെ മോൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ ധൈര്യമായിരിക്കും? അതും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള കുറ്റം ആരോപിക്കപ്പെട്ട്. കിരണും ഡ്രഗ്സും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഒരു ബന്ധം ഉണ്ടാകില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഓരോ തെറ്റും ചെയ്യില്ല. ഈ പോലീസുകാർ, ഈ പോലീസുകാർക്ക് എന്ത് മനസ്സിലാകും? ഞാനവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലേ? പ്ലീസ് കരയാതിരിക്കുക, സമാധാനപ്പെട്ട്. എനിക്കറിയാം പോലീസുകാർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. പിന്നെ ഈ മീഡിയക്കാർ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണ്. മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ തന്നെ സംഭവിക്കില്ല ചേട്ടാ. എന്റെ കിരൺ ജയിലിൽ നിന്ന് പുറത്തു വരില്ല എന്റെ അടുത്തേക്ക്. ഞാൻ അവനെ ഒത്തിരി കൊഞ്ചിച്ചാ വളർത്തിയത്. എന്റെ മോൻ പാവാ ജയിലിൽ. എങ്ങനെയാവും ഇപ്പൊ കഴിയുന്നത്? എനിക്ക് ഓർക്കാൻ വയ്യ മഹേഷ്. ഞാൻ നിങ്ങളോട് കൈകൂപ്പി യാചിക്കുകയാണ്, പ്ലീസ് എന്റെ മോനെ രക്ഷിക്കൂ. നീ എന്താ വിചാരിക്കുന്നത് രാധിക? ഞാൻ കിരണിനെ അവിടെ തന്നെ കിടത്തുമെന്നാണോ? രോഹിത് അവന് പുറത്തിറക്കാൻ പോയിട്ടുണ്ടല്ലോ. നീ ഒന്ന് ആശ്വസിക്ക്, നമ്മുടെ രോഹിത്തിന് നല്ല കാര്യപ്രാപ്തി ഉള്ളവനാണ്. അവൻ ടി വി കാരോട് ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷേ അവന് നല്ല കഴിവില്ലേ? അവൻ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തുകൊള്ളും. അവൻ പോലീസിനെയും മീഡിയയും ശരിയാക്കിക്കൊള്ളും. നീ നോക്കിക്കോ, നിന്റെ കുട്ടികള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. നോക്കിക്കോ. ഉറപ്പല്ലേ? ഉറപ്പ്, പ്രോമിസ്. പ്രീത, താൻ ഇപ്പൊ തന്നെ പോയി എന്റെ ലോയറിനെ ഇൻഫോം ചെയ്യ്. ഞങ്ങളോട് കുടുങ്ങിക്കിടക്കണമെന്ന് അറിയിക്ക. അവരെന്തെങ്കിലും വേഗം ചെയ്യും. എന്താ നോക്കുന്നേ? നിനക്ക് എന്താണ് പറ്റിയേ? നീ എന്തിനാ ചിരിക്കുന്നേ? എടാ, നിനക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങനെ ചിരിക്കാനായിട്ട് ഇവിടെ എന്താ കോമഡി ഷോ നടക്കുകയാണോ? ഇവിടെ കോമഡി ഷോ തന്നെയല്ലേ ഏട്ടൻ നടക്കുന്നേ? അതായത് ഇവിടെയുള്ള മീഡിയക്കാർ മുഴുവൻ ഇങ്ങോട്ട് എത്തി. നീ അവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്തേ? അവന്റെ കഴുത്ത് പറിച്ചെടുക്കുന്നു ഞാൻ കരുതിയത്. ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ പ്രേതം നിന്റെ മേൽ കൂടിയിരിക്കുകയാണെന്ന്. എന്താന്ന് വെച്ചാ, ഞാൻ കാണിക്കുന്ന പോലെയല്ലേ നീ കാണിച്ചു കൂട്ടിയത്? ഞാൻ പേടിച്ചു പോയി ഏട്ടാ. അവനും കാണും ചത്തുപോയിരുന്നെങ്കിൽ പ്രശ്നമായി തീർന്നേനെ. ആരെങ്കിലും തല്ലുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സീൻ ഒരിക്കലും എന്റെ മനസ്സിന് അങ്ങനെ മാഞ്ഞു പോകാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷെ സത്യത്തില് നിന്നെക്കാൾ നല്ല ടീച്ചർ ഞാൻ തന്നെയേട്ടാ. നീ എന്നെ എന്തൊക്കെ പഠിപ്പിക്കാൻ നോക്കി, ഞാൻ ഒട്ടൊന്നും പഠിച്ചതുമില്ല. ഞാൻ നിന്നെ ഹീറോ ആക്കാൻ പഠിപ്പിച്ചില്ല മോനെ. എന്തൊരു ഇടിയായിരുന്നു ഏട്ടാ, എന്ത് ദേഷ്യമായിരുന്നു ഏട്ടന്റെ മുഖത്ത്. ഐ ലവ് ഇറ്റ്, ഫാന്റാസ്റ്റിക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിന്നോട് ഏതുതരം ചോദ്യങ്ങളോ അവന്മാർ ചോദിച്ചേ? ആ ഓ, ഇതൊന്നും ഇനി നീ തലയിലെടുത്ത് വെക്കാനല്ല ഞാൻ പറയുന്നത്. അവരുടെ ചോദ്യങ്ങൾ മുഴുവൻ നിന്നോടായിരുന്നെങ്കിലും
എനിക്കായിരുന്നു വേദനിച്ചിരുന്നത്. ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തുമ്പോ എന്റെ സമനിലയാ തെറ്റുന്നേ. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ എന്നോട് വീണ്ടും കള്ളം പറയാട്ടാ. നീ അകത്തുനിന്നതിന്റെ കാരണം എന്താന്ന് അറിയോ? അല്ലെങ്കിൽ നിനക്കറിയായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് ആകെപ്പാടെ ബോറടിച്ച് ചാവുമെന്ന്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ അല്ലേ? നമുക്ക് ഇവിടെ ഇരുന്ന് കൊച്ചു വർത്തനൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിക്കാവുന്നേ, റൈറ്റ്? എനിക്കിപ്പോ ഒരു കാര്യം ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ. ഈ കെട്ടിച്ചമച്ച കേസ് കാരണം നിന്റെ കരിയറിനൊന്നും സംഭവിക്കരുത്. എന്റെ ഏട്ടൻ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ ഇവിടെ കുടിക്കതാണെന്ന്. എല്ലാം കള്ളമാണ്. ഈ കേസ് എന്നെ കള്ളം ഏട്ടാ. നത്തിങ് വിൽ ഹാപ്പൻ. ഞാൻ ഇങ്ങനെ പുറത്തു വരുവെന്നേ. 2 മണിക്കൂർ ജയിലിൽ കഴിഞ്ഞപ്പോ നീ വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നേ. എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഈ ബുദ്ധിമോശം കാണിച്ചത്. ഇപ്പൊ അറസ്റ്റ് ആയി. പുറത്തായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഒരു കാര്യമുണ്ട്, നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം തോന്നുക. സീരിയസ്ലി എടാ, അതൊന്നും അല്ല കാര്യം. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, നീ ഇവിടെ ഉള്ള കാര്യം മീഡിയക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായ? അവരെങ്ങനെ ഇവിടെ ഇത്ര പെട്ടെന്ന് എത്തിയെ? എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാ? എന്തായിട്ടാ ഈ ചോദിക്കുന്നേ? ഞാൻ ഫേമസ് അല്ലേ? സൂപ്പർ സ്റ്റാറാ? ഈ മുംബൈയിൽ ഹീറോ ആയിട്ടാ ഞാൻ. വെറുതെ തമാശ പറയേട്ടൻ. നീ എപ്പോഴാ ഒന്ന് സീരിയസ് ആവുന്നേ? എപ്പോഴാ സീരിയസ് ആവുന്നേനോ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോ നീ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന കാണുമ്പോ എന്നാലല്ലേ എനിക്ക് നിന്നെ എന്തെങ്കിലും പഠിക്കാൻ പറ്റൂട്ടാ, റൈറ്റ്? നിനക്ക് ഈ സിറ്റുവേഷൻ കോമഡി ആയിട്ടാണോ തോന്നുന്നേ? ഏ ഇല്ലില്ല, സോറി സോറി സോറി. ആരോ പറഞ്ഞു കേട്ടോ ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്ന്. അത് തെറ്റാണോ ഏട്ടാ? അതൊക്കെ പോട്ടെ, ഈ ലോയർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഏട്ടാ. ചെയ്തേ പറ്റൂ, അതിനാണല്ലോ അവരിവിടെ കൊണ്ടുവന്നേക്കുന്നേ. പക്ഷെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് അവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ പറഞ്ഞെനിക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ മിസ്റ്റർ രോഹിത് ഇൻസ്പെക്ടറുടെ നേരെ തട്ടിക്കയറി അദ്ദേഹത്തോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു. മീഡിയയുമായി കയ്യാങ്കളിയും നടന്നു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ കാര്യം നടന്നേനെ. രോഹിത് സാർ ചെയ്തത് ശരി തന്നെയാ. ആർക്കും സ്വന്തം അനിയനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടോണ്ട് നിക്കാൻ പറ്റില്ല. പിന്നെ സാറിന് എന്ത് തരം താഴ്ത്തി അവർ സംസാരിച്ചത്? ആ പ്രസ്സുകാരെ കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യണമായിരുന്നു. എനിക്കൊരു 2 മിനിറ്റ് മിണ്ടാതിരിക്കാം. ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. ഓ എന്റെ പൊന്ന വക്കീൽ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? അറ്റ്ലീസ്റ്റ് രോഹിത് സാറിനെങ്കിലും ഒന്ന് പുറത്തിറക്ക്. നീ മിണ്ടാതിരിക്കൂ, പുറത്തിറങ്ങി നിക്ക്, മാറി നിൽക്കൊന്ന്. സോ സാറിനോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ, എന്തായാലും ഇൻസ്പെക്ടർ സാർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, മറ്റു വഴികളൊന്നും കാണില്ലേ. രോഹിത് സാറും കിരണും ഇങ്ങനെ അകത്ത് കിടക്കാൻ പാടില്ലല്ലോ. ഒരു കാരണവും ഇല്ലാതെയാണ് അവരെ രണ്ടുപേരും അകത്തിട്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫെയർ, റൈറ്റ്? താങ്കൾക്ക് കഴിവുള്ള ഒരു വക്കീലല്ലേ, താങ്കൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അറിയാമായിരിക്കുമല്ലോ. താങ്കൾ വിചാരിച്ച എന്തെങ്കിലും നടക്കില്ലേ സാർ? നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഭർത്താവാകാൻ പോകുന്ന ആൾ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റല്ലല്ലോ മാഡം, നിങ്ങളുടെ അനുജത്തിയാണ് എല്ലാവരോടും ഇതിപ്പോൾ പറഞ്ഞത്. ഇനി ഇക്കാര്യം എങ്ങനെ സീക്രട്ടാവും? അത് ചേച്ചി അവരെന്നോട് പറഞ്ഞു ഫാമിലി മാത്രമേ അകത്തോട്ട് പോവാവുള്ളെന്ന്. അപ്പോ അവരോട് ഞാൻ പറഞ്ഞു സാർ എന്റെ ചേട്ടനാണെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കേ, ഞാൻ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ കേസ് എന്റെ പാർട്ട്ണറിന്റെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഓക്കേ.